നമസ്കാരം, ലൈഫ് കൊച്ചി. ഇന്ന് കെ സി ജോഷിയാണ് കുളന്തത്തി റിപ്പോർട്ടർ. ഇന്ന് ICDS ഓഫീസിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ അങ്കനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കനവാടി എംപ്ലോയീസ് ഇന്നിവിടെ ധർണാ സമരം നടക്കുകയാണ്. ആ ധർണാ സമരത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ യോഗത്തിൽ സംസാരിക്കാനെത്തിയ ബ്ലോക്ക്പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാജി മാധവൻ, അതുപോലെ തന്നെ അംഗനവാടി കോർപ്പറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സുമ സിനി, പ്രതിജി, മറ്റുള്ള എല്ലാ വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സുകളിലെ എല്ലാവരെയും ഒട്ടവാക്കിൽ നന്ദി. ഈ സംരംഭത്തിന് ധർണാ സമരം പങ്കാളിയായവരെയും ശ്രദ്ധിച്ചുകൊണ്ട് നിർത്തുന്നു. ഐ.എൻ.എ.ഇ.എഫ് കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി കൂടി ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക്, സംസ്ഥാന മന്ത്രിക്ക് ഗവൺമെൻറ്റിന് ഒരു നിവേദനം നൽകുകയുണ്ടായി. ഇതിനു മുമ്പും ഇത്തരം നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം വീണ്ടും നിവേദനം നൽകുകയുണ്ടായി. ആ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന 19 കാര്യങ്ങൾ അംഗീകരിച്ച് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത്തരം കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സമരം നടക്കുന്നത്. അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും മിനിമം ശമ്പളമാണ് അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, അവർ ഓണറുകളിൽ മേടിക്കുന്ന ജോലിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള സാഹചര്യം അവർ മുന്നിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവരെ ഗവൺമെൻറ് ജീവനക്കാരെ അംഗീകരിക്കുകയും മിനിമം വർക്കർമാർക്ക് 20,000 രൂപയും ഹെൽപ്പർക്ക് 15,000 രൂപയും ശമ്പളം നൽകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുകൂടി കണക്കിലാക്കി ആ രീതിയിലുള്ളൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് പ്രധാനമായും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ESI ആനുകൂല്യം നൽകുക, അതുപോലെ തന്നെ പെൻഷൻ, വളരെ തുച്ഛമായ പെൻഷനാണ് അവർക്ക് ലഭിക്കുന്നത്. അത് 7,500 രൂപയും 5,000 രൂപയായി ആ പെൻഷൻ ഉയർത്തുക എന്നുള്ള മറ്റൊരാവശ്യമുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച് ഒറ്റൊരു ജോലി ഭാരം, ICDS ജോലി മാത്രമല്ല മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാം ജോലി അവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അത്തരം ജോലികളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ തലമുറ വളർത്തുന്നതിന് കൊച്ചു കുട്ടികളെ പഠിപ്പിച്ച് അവർ കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മനോഭാവത്തോടെയുള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരെ ചുതലപ്പെടുത്തി മാത്രം പോകണമെന്ന് മറ്റൊരാവശ്യമായി ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുകയാണ്. ഇതുപോലെ 19 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ സമരം ഇന്ന് മുളന്തുരുത്തി പ്രോജക്റ്റ് ഓഫീസിന് മുമ്പിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ സംസ്ഥാന ലെവലിൽ ഇത് കൂടുതൽ ശക്തമായ രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗനവാടി ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അത് പുനഃക്രമീകരിച്ച് അവർക്ക് മെച്ചപ്പെട്ട ശമ്പളവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനും നൽകുക എന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി അംഗനവാടി ജീവനക്കാരുടെ ഒരു ധർണാ സമരം നടത്തപ്പെടുകയാണ്. ആ ധർണാ സമരം ഇന്ന് മുളന്തുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് നടന്ന ഈ ധർണാ സമരം ഈ സംസ്ഥാന അംഗനവാടി അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീസ് പുത്തൻവീടൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് നമുക്കറിയാം അംഗനവാടി ജീവനക്കാരെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം വളരെ തുച്ഛമാണ്. മറ്റ് സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരെ പോലെ തന്നെ രാവിലെ 9 മണി തുടങ്ങി വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സേവന അവസ്ഥ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. കേവലം 12,000 രൂപ ടീച്ചർമാർക്കും അതുപോലെ മറ്റ് വർക്കേഴ്സിന് ഹെൽപ്പേഴ്സിന് 8,000 രൂപ എടുത്ത ശമ്പളം ലഭിക്കുന്ന വളരെ തുച്ഛമായ ഈ സേവന വേതന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിമിതമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംഗൻവാടി എംപ്ലോയീസ് അസോസിയേഷൻ ഫെഡറേഷൻ നടത്തിയ ധർണാവിശേഷങ്ങൾ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം.